അടുത്തത് അബ്ദുറഹ്മാൻ നാസിർ ഒമിനൽ ഉമറാ അൽ അമവിയ്യ നബിൽ ഉന്ദലസ് അബ്ദുറഹ്മാൻ സാലിസ് അൽ മഷ്ഹൂർ ബിതലഖുബിഹി ബിൽ ഖലീഫ. സ്പെയിനിലെ അമവി ഭരണാധികാരികളിൽ അബ്ദുറഹ്മാൻ മൂന്നാമൻ, അദ്ദേഹം അൽ ഖലീഫ എന്ന അപരനാമത്തിലാണ്, ഖലീഫ എന്ന അപരനാമത്തിലാണ് ലക്കബ് കൊണ്ട് അറിയപ്പെട്ട ആളാണ് അബ്ദുറഹ്മാൻ. എല്ലാവരും ഖലീഫമാരാണ്, പക്ഷേ അൽ ഖലീഫ എന്ന പേര് അബ്ദുറഹ്മാൻ മൂന്നാമൻ ലഭിച്ചു. അബ്ദുറഹ്മാൻ മൂന്നാമനാണ് സ്പെയിനിൻ്റെ പിന്നീടുള്ള എല്ലാ അർത്ഥത്തിലുള്ള പുരോഗതിയുടെയും നെടുനായകത്വം വഹിച്ച ആൾ ഖലീഫയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അബ്ദുറഹ്മാൻ മൂന്നാമൻ. അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വോയിസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, ഒരു വീഡിയോ ലിങ്ക് ഷെയർ ചെയ്യാം. ഇതിനെ തുടർന്ന് വദാലിക ഹൈന സാറത്ത് ദൗലത്തുൽ അബ്ബാസീന ലഹീഫത്തൻ ലലീലത്തൻ. കാരണം എന്താണ്? അബ്ബാസിയ ഭരണകൂടം ക്ഷയോന്മുഖമായതിന് പശ്ചാത്തലത്തിലാണ് ഇത്. വഖദ് അംഫഖ മാലൻ അസീറൻ ഫിൽ ഇഖ്ദാഖി അലൽ ഉദബായി ഉലോലമായി. അബ്ദുറഹ്മാൻ മൂന്നാമൻ സാഹിത്യകാരന്മാർക്കും പണ്ഡിതന്മാർക്കും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വളരെ വലിയ അളവിലുള്ള മാലൻ അസീറൻ, വലിയ ഒരു ധനം, വലിയ തരത്തിലുള്ള സാമ്പത്തികമായ ചിലവുകളാണ് ചെലവഴിച്ചത്. അംഫഖ മാലൻ അസീറൻ വലിയ ധനം ചെലവഴിച്ചു ഉദബാകളെയും ഉലമാക്കുകളെയും ഒക്കെ സംരക്ഷിക്കുന്നതിനും അവർക്ക് സ്പോൺസർ ചെയ്യുന്നതിനും വേണ്ടി. വസാഹമ ഫി തഹ്രിയത്തുൽ ഹലാറത്തുൽ ഇസ്ലാമിയ ബി അബ്നിയത്തുൽ റായ, മനോഹരമായ നിർമ്മിതികൾ കൊണ്ട് ഇസ്ലാമിക നാഗരികതയുടെ ആധാറുകൾ നിലനിർത്തുന്നതിൽ അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. വസാഹമ ഫി തഹ്രിയത്ത് സറാ എന്ന് പറഞ്ഞാൽ ട്രഷേഴ്സ്. അപ്പോൾ ഇസ്ലാമിക നാഗരികതയുടെ പാരമ്പര്യങ്ങളെ സംസ്ഥാപിക്കുന്നതിന് മനോഹരമായ നിർമ്മിതികൾ അബ്ദുറഹ്മാൻ മൂന്നാമൻ നിർവഹിച്ചിട്ടുണ്ട്. ഒമിൻ അഹമ്മിഹ മദീനത്ത് സഹ്റ, അതിൽ പ്രധാനപ്പെട്ടതാണ് മദീനത്ത് സഹ്റ. വകദാലിക ഹസ്സന ദൗല മിൻ മുഖാത്തറുൽ ഫാത്തിമിയ്യീന ഫി ഥുഉരി ദൗലത്തി ബി ലമ്മിൽ ജുസർ ഫി ജാനിബി ജബൽ താരി. ജിബ്രാൾട്ടർ കടലെടുക്കിൻ്റെ പരിസരങ്ങളിലായി, ജിബ്രാൾട്ടർ കടലെടുക്കെന്ന് പറയുന്നത് ഒരൊറ്റ കടലെടുക്കല്ല, ചെറിയ കടലിൻ്റെ ഇടയിൽ ചെറിയ തുരുത്തുകൾ പോലെ രൂപപ്പെട്ടിട്ടുള്ള സ്ഥലമാണത്. അപ്പോൾ അവകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പാലങ്ങൾ നിർമ്മിച്ചു. എന്തിനാണ്? ഈജിപ്തിൽ നിന്നുള്ള ഫാത്തിമികളുടെ ആക്രമണത്തെ തടുത്ത് തോൽപ്പിക്കുന്നതിന് വേണ്ടി രാഷ്ട്രത്തെ അദ്ദേഹം കോട്ട കൊണ്ട്, കദാനി ഹസ്സനദ്ദൗല, രാഷ്ട്രത്തിന് കോട്ട പണിത് സുരക്ഷിതമാക്കി. മിൻ മുഖാത്തറുൽ ഫാത്തിമിയ്യീന, ഫാത്തിമികളുടെ അപകടങ്ങളിൽ നിന്ന്, ഫാത്തിമിയാക്കളുടെ ആക്രമണം വരുന്നതിൽ നിന്ന് സ്പെയിനിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോട്ടകൾ പോലെ നിർമ്മിച്ചു. എന്തിന്? ഫി ദൂരി ദൗലത്തി, അതിരുകളിൽ, രാഷ്ട്രത്തിൻ്റെ അതിരു. ബി ലമ്മിൽ ജുസിരി ഫി ജാനിബി ജബലി താരിഖ്, അതുപോലെ ജബലി താരിഖിൻ്റെ ഭാഗത്ത് അതിനെ അതുമായി ബന്ധിപ്പിക്കുന്ന പാലങ്ങളും ചേർത്ത് പണി. ഹത്ത സദ്ദ ജമീഅത്തുർക്ക്, അങ്ങനെ എല്ലാ വഴികളും അദ്ദേഹം അടച്ചു. സ്പെയിനിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള വഴികളെല്ലാം, അക്രമം കടന്നു വരാനുള്ള വഴികളെല്ലാം അദ്ദേഹം എന്ത് ചെയ്ത്? അണകെട്ടിയ പോലെ, കോട്ടകൾ കെട്ടുന്നത് പോലെ അതിരുകൾ കെട്ടി സൂക്ഷിച്ചു. ഹത്ത സദ്ദ ജമീ അത്തുർക്ക്, എല്ലാ വഴികളും അടച്ചു. ലി ഹുജൂമിൽ ആദി, ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും. വക്കാനൻ നാസർ ഹഫീദ് മുഅസ്സിസ് ദൗലത്തുൽ അമവിയ്യ നബിലുന്ദലുസ് അബ്ദുറഹ്മാൻ ദാഖിൽ. ഈ അബ്ദുറഹ്മാൻ മൂന്നാമൻ എന്ന് പറയുന്ന ഇദ്ദേഹം, അബ്ദുറഹ്മാൻ ദാഖിൽ എന്ന് പറയുന്ന ഒന്നാം അബ്ദുറഹ്മാൻ, സ്പെയിൻ കീഴടക്കിയ ഒന്നാം അബ്ദുറഹ്മാൻ്റെ പൗത്രനാണ് എന്നാണ്. അടുത്ത സുഖൂത്തുൽ അമവിയ്യ നബിലുന്ദലുസ്, അമവികളുടെ സ്പെയിനിലെ ഭരണം അവസാനം. തവീല തഹത്തുൽ ഖിലാഫത്തുൽ അമവിയ്യ തഫക്ക ഇല ദവീലാത്തിൻ സഗീറ തർഅസഹ കുവാദുൽ ഖബായിൽ സഗീറ. അതായത് ദീർഘമായ ഭരണത്തിന് ശേഷം, അമവികളുടെ ദീർഘമായ ഭരണത്തിന് ശേഷം, തഫക്കത്തു ദൗല, രാഷ്ട്രം തകർന്നു. ഇല ദവീലാത്തിൻ സഗീറ, ചെറിയ സ്വരൂപങ്ങളായി, പെറ്റി കിങ്ഡംസായി, പ്രിൻസിപ്പാലിറ്റികളായി, ചെറിയ രാജസ്വരൂപങ്ങളായി, രാജകുടുംബങ്ങളായി, ചെറിയ പെറ്റി കിങ്ഡംസ്, ചെറിയ രാജാക്കന്മാരുടെ ചെറിയ സ്വതന്ത്ര ഭരണങ്ങളായി തുർക്ക്, അതായത് സ്പെയിനിലെ അമവി ഭരണം തകരുകയാണ് ഉണ്ടായത്. തറ അസഹ കുവാദുൽ ഖബായിൽ സഹർ, ചെറിയ ഗോത്ര നേതൃത്വങ്ങളാണ്, ചെറിയ ഗോത്ര ശക്തികളാണ് അത്തരത്തിലുള്ള ചെറു സ്ഥാപനത്തിനും നേതൃത്വം കൊടുത്തവർ. തറ അസ നേതൃത്വം നൽകിയത് ചെറിയ ഖബായിൽ സഹർ, ചെറിയ ഗോത്രങ്ങളുടെ ഗോത്ര ശക്തികളാണ്. മിൻഹ, അതിൽപ്പെട്ടാണ് ദൗലത്തുൽ മഗാരിബ, മഗാരിബകളുടെ ദൗലത്ത്, മുവഹിദി വൽ മുവഹിദി ദൗലത്തുൽ മുവഹിദീൻ,
വഹീദുകൾ വൽ മുറാബിത്തീൻ മുറാബിത്തുകൾ കാമത്ത് ഫിൽ ഉന്ദുലുസ് ദൗനത്തിൽ ഹമൂദീന മലക്കുൽ ഉന്ദുലുസന അൽ അർബമിയാ സഭ ഹിജ്റ 407 ഹമൂദികളുടെ ഭരണം ഭരണം സംസ്ഥാപിതമാകുന്നത്. വസാഹവും അംലക്കത്തിൽ അമവീന ബിൽ ഉന്ദുലുസ് അവരാണ് യഥാർത്ഥത്തിൽ അമവികളുടെ ഉന്ദുലുസിലെ സ്പെയിനിലെ ഭരണം യഥാർത്ഥത്തിൽ നിഷ്കാസനം ചെയ്തവർ ഈ ഹമൂദികളാണ്. വലക്കിൻ ആദൽ മുൽക്ക് ഫി ഫത്രാത്തി അർബ ലി അബ്ദുറഹ്മാൻ റാബി വൽ ഖാമിസ് ഒ മുഹമ്മദ് സാലിസ്. എന്നാൽ മുവഹിദ് ഹമൂദികളുടെ ഭരണത്തിൽ കീഴിൽ പോയതിന് ശേഷം അതായത് സ്പെയിനിലെ അമവി ഭരണക്കാരെ ഒഴിവാക്കി ഹമൂദികൾ അധികാരം കൈയാളിയതിനു ശേഷം വീണ്ടും അധികാരം അമവികൾക്ക് തിരിച്ചു കിട്ടി, അതായത് സ്പെയിനിലെ അമവികൾക്ക് തിരിച്ചു കിട്ടി പല ഘട്ടങ്ങളിൽ. ഫി ഫത്രാത്തിൻ അർബ 4 അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇല്ലേ അബ്ദുറഹ്മാൻ റാബിന് കിട്ടിയിട്ടുണ്ട്, അബ്ദുറഹ്മാൻ ഹാമിസിന് കിട്ടിയിട്ടുണ്ട്, മുഹമ്മദ് സാലിസിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതാണ് അതിൻ്റെ കഥ. അതുപോലെ ഇപ്പോൾ ഹിഷാം സാലിസ് ഹിഷാം മൂന്നാമൻ്റെ കാലത്തും അങ്ങനെ അവർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹലൈ ഹിഷാം സന ഹിജ്റ 420 ഹിജ്റ 422 ഹിഷാമിനെ അധികാരത്തിൽ നിഷ്കാസനം ചെയ്തതിനോടുകൂടി ഇന്ദഹത്ത് ദൗലത്തിൽ അമബീന ബല്ലുന്ദുലുസ് അമവികളുടെ സ്പെയിനിലെ ഭരണം അവസാനിക്കുന്നു. ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിം സ്പെയിനിലെ അമവികളുടെ കാലഘട്ടത്തിലെ നാഗരിക വളർച്ചയെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട സ്പെയിനിലെ നാടുകൾ സ്പെയിനിലെ പ്രധാനപ്പെട്ട നാടുകളെ സംബന്ധിച്ചുമാണ്. ഇത് ഇത്രയും പറഞ്ഞോടുകൂടി യൂണിറ്റ് അവസാനിക്കും ഇൻഷാല്ലാ. നമ്മളത് ഡിസ്കസ് ചെയ്യാൻ അവസാനിപ്പിക്കുകയാണ്. പത്തക്കദ്മുൽ ഹലാലി ഫിൽ അസറിൽ അമവിയിന് അമവി ഭരണകാലഘട്ടത്തിലെ നവോത്ഥാന മുന്നേറ്റം അല്ലെങ്കിൽ നാഗരിക മുന്നേറ്റം അത്തക്കദ്മുൽ ഹലാലി എന്നാണ് ഉദ്ദേശിച്ചത്, നാഗരിക മുന്നേറ്റം അതാണ്. കാനത്ത് ഇസ്ബാനിയ കൈ വിലാദിൻ ഔർബിയ തഹബത്ത് ഫി ലലാമിൽ ജഹലി വത്തുകയാൻ. സ്പെയിൻ ഒരു ഒറ്റപ്പെട്ട നാടായിരുന്നില്ല. മറ്റ് ആ കാലഘട്ടത്തിലെ മറ്റ് യൂറോപ്യൻ നാടുകളിലൊക്കെ ഉള്ളതുപോലെ തന്നെ അന്ധകാരജടിലമായൊരു സാമൂഹിക ഒരു പരിതോവസ്ഥയ്ക്ക് വഴിപ്പെട്ട് കീഴ്പ്പെട്ട് അതിൻ്റെ ദംശനത്താൽ അതിൻ്റെ അതായത് സാമൂഹിക പരിസ്ഥിതിയുടെ മോശാവസ്ഥയാൽ പരിണിതമായ ഒരു ചുറ്റുപാടിലായിരുന്നു യൂറോപ്യൻ നാടുകൾ. അതുപോലെ തന്നെ വത്തുകയാൻ അക്രമഭരണം, അക്രമികളായ ഭരണാധികാരികൾ, അന്ധകാരജടിലമായ സാമൂഹിക പരിസ്ഥിതി, ഇതിന് യൂറോപ്പിലെ എല്ലാ നാടുകളും വഴിപ്പെട്ട് കഴിയുകയായിരുന്നു. അതിൽ നിന്നൊട്ടും വ്യത്യസ്തമായിരുന്നില്ല സ്പെയിൻ്റെ സ്ഥിതി. വനിസാഅത്ത് ദാഖിലിയ ബൈൽ മദാഹിബിദ്ദീനിയ മതപരമായ തർക്കങ്ങൾ കാരണത്താൽ ഉണ്ടായിട്ടുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ, അതുപോലെ വൽ ഖിലാഫാത്തുൽ ഖുബലിയ ഗോത്രപരമായ അഭിപ്രായ ഭിന്നതകൾ, ഇതെല്ലാം ആണ് യഥാർത്ഥത്തിൽ അദ്ദത്ത് ഇല അൻസാഅദ ബാലു ഹാദിഹി തവായിഫുൽ മുസ്ലിമീന ഫി ഫത്ഹി ബിൽദാനി. ഇത്തരത്തിൽ അമവികളായിട്ടുള്ള മുസ്ലിങ്ങളെപ്പോലെ അത്തവായിഫുൽ മുസ്ലിമീന ഒരു വിഭാഗം മുസ്ലിമീങ്ങൾക്ക് അവരുടെ നാടുകളെ ഫി ഫത്ഹി ബിൽദാനിയും അവരുടെ നാടുകളെ കീഴടക്കാൻ സാധിച്ചത്. അതായത് ഇതൊക്കെയാണ് അദ്ദത്ത് ഇല അൻസാഅദ ബാലു തവായിഫുൽ മുസ്ലിമീന ചില മുസ്ലിം വിഭാഗങ്ങളെ സഹായിക്കുന്നതിലേക്ക് നയിച്ചത്. അദ്ദത്ത് ഇല അതായത് ഏതാണ് നയിച്ചത്? നിസാഅത്തു ദാഖിലിയ, അതുപോലെ വൽ ഖിലാഫത്തുൽ ഖുബലിയ. ബൈനൽ മദാഹിബിൽ ദീനിയ അവരുടെ മതപരമായ വിഭാഗങ്ങൾ, അതായത് യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ സഭകളെയാണ് ഉദ്ദേശിച്ചത്, പിന്നെ ഏറെക്കുറെ ജൂത വിഭാഗങ്ങളും. അതായത് ആ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട യൂറോപ്പിലെ അന്തേവാസികളെന്ന് പറയുന്ന പ്രധാനപ്പെട്ട മതവിശ്വാസികളെന്ന് പറയുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ്. അവരുടെ ഇടയിലുള്ള ആഭ്യന്തര സംഘർഷങ്ങളാലും അതുപോലെ തന്നെ അവരുടെ ഇടയിലുള്ള ഗോത്രപരമായ അഭിപ്രായ ഭിന്നതകളാലും ഇതൊക്കെ എന്തിലേക്ക് നയിച്ചു? അദ്ദത്ത് ഇതൊക്കെ നയിച്ചു ഇല അൻസാഅദ ബാദു തവായിഫുൽ മുസ്ലിമീൻ, ചില വിഭാഗം മുസ്ലിങ്ങളെ സഹായിക്കുന്നതിലേക്ക്. ഫി ഫത്ഹി ബിൽദാനിയും അവരുടെ നാടുകൾ കീഴടക്കുന്നതിന്. വൽ ഹുക്കാമു ഫി അസൽ ഫത്ഹിൽ ഇസ്ലാമി അൽ ഖൂത്ത് അല്ലദീന കാനു യതമസ്സഖൂന ബിദ്ദീനിൽ മസീഹി. അതായത് അക്കാലത്ത് സ്പെയിനിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ പോലെ തന്നെ സ്പെയിനിലെ ക്രിസ്തുമത വിശ്വാസികൾ വിശ്വാസം സ്വീകരിച്ചവരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക മുന്നേറ്റം അല്ലെങ്കിൽ പടയോട്ടം, ഇസ്ലാമിക പടയോട്ടം, സ്പെയിനിലെ ഇസ്ലാമിക പടയോട്ടം നടത്തിയെത്തിയ അവിടുത്തെ ഭരണാധികാരി, അവൽ ഹുക്കാമു ഫി അസറിൽ ഫത്ഹുൽ ഇസ്ലാമി
ആ സോറി, അൽ ഹുക്കാമു ഫി അസൽ ഫത്ഹിൽ ഇസ്ലാമി, ഇസ്ലാമിക ഇസ്ലാമിക മുന്നേറ്റത്തിൽ അല്ലെങ്കിൽ സ്പെയിനിലേക്ക് മുസ്ലിങ്ങൾ കടക്കുന്ന മുസ്ലിങ്ങളുടെ പടയോട്ട കാലത്തെ സ്പെയിനിലെ ഭരണാധികാരികൾ, അവിടുത്തെ ക്രിസ്തീയ ഭരണാധികാരികൾ, അൽ ഹുക്കാമു ഫിൽ അസറിൽ ഫി അസറി അൽ ഫത്ഹിൽ ഇസ്ലാമി, അവരെ സംബന്ധിച്ചോളം അൽ ഖൂത്ത് അല്ലദീന കാനു യതമസ്സകൂന ബിദ്ദീൻ മസീഹി, ഇവിടെ ഒരു ചെറിയ ഘടനാപരമായ വിഷയമുണ്ട്. ഒന്നുകിൽ വലിൽ ഹുക്കാം എന്നാകണം, വൽ ഹുക്കാം അൽ ഖൂത്ത് എന്ന് പറഞ്ഞതിൻ്റെ ഘടന എനിക്ക് മനസ്സിലാവുന്നില്ല, അതൊരു ചെറിയ മിസ്റ്റേക്കാണ്. അപ്പോൾ അൽ ഖൂത്ത് അല്ലദീന കാനു യതമസ്സകൂന ബിദ്ദീനിൽ മസീഹി, അതായത് ക്രിസ്തു മതവിശ്വാസികളായ അവിടുത്തെ ജനങ്ങളെ യഥാർത്ഥത്തിൽ ഒരു ചൂഷണ വസ്തുവായിട്ടാണ് അവിടുത്തെ ഭരണാധികാരികൾ കണ്ടത്. അവർക്കൊരു കൂത്താണ്, വിഭവമായിരുന്നു അവർക്ക് എന്നാൽ തങ്ങളുടെ ത്വരയും തങ്ങളുടെ സ്വാർത്ഥതയെയും തങ്ങളുടെ മോഹങ്ങളെയും തങ്ങളുടെ സമ്പാദ്യങ്ങളെയും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന്, അവിടുത്തെ ജനങ്ങളുടെ സ്വത്തും കൊള്ളയടിക്കുന്നതിനും അവിടുത്തെ ജനങ്ങളുടെ സാമൂഹിക ദുരിതത്തിൽ നിന്ന് ചൂഷണം ചെയ്യുന്നതിനും ഉള്ളൊരു ചുറ്റുപാടാണ് ഉണ്ടായിരുന്നത്. അൽ കൂത്തല്ലദീന കാനു യതമസ്സകൂന ബിദ്ദീൻ മസീഹി, മാത്രമല്ല ലം യകൂനു ഫി ഇംതിസാജിൻ മഅ ശുഅബിഹിം, ഒരിക്കലും ഭരണത്തിലുള്ള, അതായത് റോയൽ സൊസൈറ്റി, അവിടുത്തെ ഭരണത്തിലുള്ള രാജാക്കന്മാരുടെ വർഗം, രാജാക്കന്മാരുടെ കുടുംബം, അവരുടെ അത്ര നോബിൾസ് പ്രഭുക്കന്മാർ, അങ്ങനെ ഉയർന്ന ശ്രേണിയിലുള്ള ആൾക്കാർ, ലം യകൂനു ഫി ഇംതിസാജിൻ മഅശൂബിഹിം, അവിടുത്തെ സാധാരണ ജനങ്ങളായ ക്രിസ്ത്യാനികളുമായി ഇടകലരുകയോ അവരുമായി സഹകരിക്കുകയോ ചെയ്യുന്നവരായിരുന്നില്ല. ഇവർ ഒരു വരേണ്യ വിഭാഗം, അവരെ ഭരിക്കാൻ മാത്രം ജനിച്ചവരാണ് എന്നുള്ള രൂപത്തിൽ, ലം യകൂനു ഫി ഇംതിസാജിൻ മഅശൂബിഹിം. അതുകൊണ്ട് വസ്തബദ്ദു ബിൽ ഗലബ വൽ ഇസ്തിഖ്ലാൽ, മാത്രമല്ല പരമാവധി അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും അവരുടെ മേൽ അവരെ പിന്നെ തടവറകളിൽ അല്ലെങ്കിൽ അവരുടെ നിരന്തരമായ പിന്നെ ബന്ധനങ്ങളിൽ നിലനിർത്തിപ്പോരുകയുമാണ് അവർ ചെയ്തിരുന്നത്. ഇതായിരുന്നു അവിടുത്തെ സാമൂഹ്യ സ്ഥിതി. അപ്പോൾ വൽ അസാഖിഫ കാനു യതമയ്യസൂന ബി ഫവാഇദിൽ മുൽക്ക്, മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ടാണ് യൂറോപ്യനെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിലെ, ആ കാലഘട്ടം മുതൽ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശങ്ങൾ യൂറോപ്യൻ റിനൈസൻസിലേക്ക് പ്രവേശിക്കുന്ന, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് അതിനെ തുടർന്നുണ്ടാവുന്ന ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വ്യവസായ വിപ്ലവത്തിലേക്കൊക്കെ കടക്കുന്നൊരു കാലം വരെ യൂറോപ്പിൻ്റെ പരിസ്ഥിതി ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അതായത് അവിടുത്തെ ബിഷപ്പുമാർ അല്ലെങ്കിൽ അവിടുത്തെ ക്രിസ്തീയ സഭകളുടെ മേലധ്യക്ഷന്മാർ, സന്യാസി സമൂഹത്തിൻ്റെ മേൽത്തട്ടിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അവിടുത്തെ ക്രിസ്തീയ പുരോഹിത വർഗം, അത് ഒരു ചൂഷക വർഗമായി. യഥാർത്ഥത്തിൽ പിൽക്ക ഈ കമ്മ്യൂണിസം പോലെയുള്ള സോഷ്യലിസ്റ്റ് തിയറികളും വിമോചന പ്രസ്ഥാനങ്ങളും വരുന്നതിന് യഥാർത്ഥത്തിൽ യൂറോപ്പിലെ ഈ ഭരണാധികാരികളും അവിടുത്തെ ക്രിസ്തീയ സഭകളും തമ്മിൽ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ ഒരു നെക്സസിനെയാണ് കാരണമായിട്ടുള്ളത് എന്ന് പല ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അല്ല അസാഖിഫ എന്ന് പറഞ്ഞാൽ ബിഷപ്പുമാർ, ക്രിസ്തീയ പുരോഹിതന്മാർ, കാനു യതമയ്യസൂന ബി ഫവാഇദിൽ മുൽക്ക്, അപ്പോൾ അവർക്ക് ചില സാങ്ഷൻസ് കിട്ടിക്കുന്നു, അവർക്ക് ചില പ്രത്യേക സവിശേഷമായ അധികാരങ്ങൾ ലഭ്യമായിരുന്നു. ആരെക്കൊണ്ട്? ബി ഫവാഇദിൽ മലിക്ക്, മലിക്ക് രാജാക്കന്മാർ നൽകുന്ന ചില സവിശേഷമായ അവകാശാധികാരങ്ങൾ അവർക്ക് നൽകിയിരുന്നു. രാജാക്കന്മാർക്ക് തിരിച്ചും പുരോഹിതന്മാരുടെ നിർലോഭമായ പിന്തുണ, ജനങ്ങൾ വിശ്വാസികളാണല്ലോ, അവരുടെ ക്രിസ്തീയതയെ, ജനങ്ങളുടെ ക്രിസ്തീയ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് രാജാക്കന്മാരുമായി പുരോഹിതന്മാർ വലിയ വളരെ അവിശുദ്ധമായൊരു രാജാക്കന്മാരും പുരോഹിതന്മാരും തമ്മിലുള്ള കൂട്ടുകെട്ട് നിലനിന്നത് കൊണ്ട് തന്നെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതിൽ രാജാക്കന്മാരും പുരോഹിതന്മാരും ഒരുപോലെ മത്സരിച്ചു കൊണ്ടിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അല്ല അസാഖിഫ മീൻസ് ബിഷപ്പുകൾ, ബിഷപ്പുമാർ, ക്രിസ്തീയ പുരോഹിതന്മാർ. കാരണം യതമയ്യസൂന ബി ഫവാഇദിൽ മലിക്ക്. അതുപോലെ വൽ മുസ്ലിമൂന ഫിൽ ഉന്ദുലുസ്, മുസ്ലിം സ്പെയിനിലെ അവിടെ എത്തിപ്പെട്ട മുസ്ലിങ്ങളുടെ സ്ഥിതിയാകട്ടെ, ഖദ്ദമു മിസാലൻ റായിഅൻ ലിത്തസാമുഹുദ്ദീനി വൽ ഇസ്തിമായി മൽ മസിഹീന ബി തഅസീസിൽ അലാഖാത്ത് സൗജിയമാഹു. എന്നാൽ സ്പെയിനിലെത്തിയ മുസ്ലിങ്ങളാകട്ടെ അവിടുത്തെ രാജ അവിടുത്തെ റോയൽ പാട്രണേജിൽ കഴിഞ്ഞിരുന്ന ആൾക്കാരെ പോലെയല്ല, അവിടുത്തെ രാജവർഗം ഭരണവർഗം എപ്പോഴും സാധാരണ ജനങ്ങൾ നകന്നു നിൽക്കുകയും അവരുമായി യാതൊരു സാമൂഹിക സഹവർത്തിത്വങ്ങളും നിലനിർത്താതിരിക്കുകയും ചെയ്തിരുന്നവരായിരുന്നെങ്കിൽ, അവിടെ എത്തിയ മുസ്ലിങ്ങളാകട്ടെ, വൽ മുസ്ലിമോന ഫിൽ ഉന്ദുലുസ് ഖദ്ദമു മിസാലൻ റായൻ, മനോഹരമായ മാതൃകയാണ്, മാതൃകായോഗ്യമായ സമീപനമാണ് അവർ ശേഷി. ഖദ്ദമു മിസാലൻ റായൻ, മാന്യമായ മനോഹരമായ മാതൃകയാണ് സമർപ്പിച്ചത്. എന്തിന്? ലിത്തസാമുഹുദ്ദീനി, മതപരമായ സഹവർത്തിത്വത്തിന്,
അതായത് മതപരമായ ഏത് മതവിശ്വാസം സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മനുഷ്യരുടെ ഇടയിലുള്ള ആദാന പ്രദാനങ്ങൾക്ക് അതൊരു തടസ്സമല്ല എന്ന് അവർ മുസ്ലിങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അവർ അത് അതിനെ അത് ഈ ഒരു കാര്യം അവിടുത്തെ ക്രിസ്തീയ ജൂത വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായിരുന്നു. കാര്യം വർഷങ്ങളായി അവർ അത്തരത്തിലുള്ള സാമൂഹ്യ ഉച്ചനീചത്വങ്ങളാൽ ബന്ധിതരായി കഴിയുന്നവരായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു തസാമുഹം, പരസ്പരമുള്ള ഒരു സഹവർത്തിത്വം, മതപരമായ സഹവർത്തിത്വം അവർ ആദ്യമായി കാണുക. അപ്പോൾ തസാമുഹദ്ദീൻ അതുപോലെ വലിയ സാമൂഹികമായ ഒരു ഭ്രഷ്ടമില്ല. സമൂഹത്തിലെ എല്ലാ തലത്തിലുമുള്ള ധനാഢ്യനും ദരിദ്രനും കച്ചവടക്കാരനും സാധാരണ തൊഴിലാളികളും ലേബേഴ്സും ഒക്കെ ഖനിത്തൊഴിലാളികളൊക്കെ ഒരു അവരെല്ലാം ഒരുപോലെ കാണുന്നൊരു മനോഭാവം, ഒരു തുല്യത, ഒരു മുസാവാത്ത്, അവരുടെ ഇടയിലുള്ള സാമൂഹികമായ സമതുലിതാവസ്ഥ, ഇതൊക്കെ അവർക്ക് പുതുമയായിരുന്നു. അപ്പോൾ മുസ്ലിമൂന ഫിലും ദുരുസ് ഖദ്ദമു മിസാലൻ റായാൻ ലിത്ത സമഹ ദീനി വലിസ്ഥിമായി സാമൂഹികമായ സഹവർത്തിത്വം, മതപരമായ സഹവർത്തിത്വത്തിൻ്റെ ഉദാത്ത മാതൃകകളെയാണ് മുസ്ലിങ്ങൾ സ്പെയിൻ മുസ്ലിങ്ങൾ സമർപ്പിച്ചത്. അതുപോലെ അലിസ്തിമായ അൽ മസീഹിയീൻ ക്രിസ്ത്യാനികളോട് ബിത്ത അസി എങ്ങനെയാണ് പ്രധാന ഏറ്റവും പ്രധാനമായിട്ട് ബിത്ത അസീസിൽ അലാഖാത്ത് സൗജിയമാകും, അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ കൂടെ മുസ്ലിങ്ങൾ തയ്യാറായി. അബ്ദുറഹ്മാൻ ദാഖൽ ഖാൻ എജിരിസുൽ ഇന്നാസ് വയസ്മ ഒരു ഷിക്കായാദ്ദീൻ. അബ്ദുറഹ്മാൻ ദാഖലിനെ സംബന്ധിച്ചോളം, അതായത് അബ്ദുറഹ്മാൻ ദാഖലാരാണ് ആദ്യമായി സ്പെയിൻ കിഴക്കുക, അദ്ദേഹം അവിടെ ചെയ്തതെന്ന് ഖാൻ എജിലിസുൽ ഇന്നാസ് ജനങ്ങളെ കേൾക്കാൻ വേണ്ടി അദ്ദേഹം ഇരിക്കുമായിരുന്നു. വയസ്മ ഒരു ഷിക്കായാദ്ദീൻ അവിടെ ആവലാദികൾക്ക് ചെവി കൊടുക്കുമായിരുന്നു. വയഹല്ലു മഷാക്കിലഹും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുമായിരുന്നു. വസ അലിന്നാസി അറാദിഹും ജനങ്ങൾക്ക് ഭൂമി മുറിച്ച് ഭൂമി വീതിച്ച് നൽകി, ഭൂമി ക്ലാസിഫൈ ചെയ്ത് ഭൂമികൾ വളർന്ന് തിരിച്ച് തിട്ടപ്പെടുത്തി ഓരോരുത്തർക്കും അവർക്ക് ഭൂമി നൽകുക, അവർക്ക് സ്വന്തമായി നൽകുക. വസ അലിന്നാസി അറാദിഹും അവരുടെ ഭൂമി അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇപ്പം തക്കദ്ദമത്ത് സിറാ അപ്പോൾ അങ്ങനെ കൃഷി വർദ്ധിച്ചു, കൃഷി അഭിവൃദ്ധിപ്പെട്ടു. ഹയ്യത്തിൽ അറാദി അല്ലത്തീക്കാന ജദ്ബാ ഗൈറ മുഫീദ തരിശായി കിടന്ന കൃഷിയോഗ്യമല്ലാതെ കിടന്ന എത്രയോ പ്രദേശങ്ങൾ അവർ അദ്ദേഹം ഹയാത്താക്കി, അതിനെയൊക്കെ ജീവസുറ്റതാക്കി. ഹയ്യത്തിൽ അറാദി ഭൂമിയെ പുനരുജ്ജീവിപ്പിച്ചു. അല്ലത്തീക്കാനത്ത് ജദ്ബാ ഗൈറ മുഫീദ ഒരു പ്രയോജനമില്ലാത്ത വരണ്ട അല്ലെങ്കിൽ കാലിയായി കിടന്ന തരിശായി കിടന്ന ഭൂമികളെയാണ് അവരെന്ത് ചെയ്തത്, കൃഷി ചെയ്ത് കാർഷിക യോഗ്യമാക്കിയത്. ജമ്മലത്ത് വജമ്മലത്തിൽ മുദിന ബിൽ മസാബിഹ് ഉലിയത്തിൽ അസിക്ക ഫില്ലയാലി. അതുപോലെ വജമ്മലത്തിൽ മുദിൻ നഗരവീഥികളെല്ലാം മനോഹരമാക്കി, ബിൽ മസാബിഹ് വിളക്കുകൾ സ്ഥാപിച്ചുകൊണ്ട്, ഉലിയത്തിൽ അസിക്ക ഫില്ലയാലി രാത്രികളിൽ അതെല്ലാം പ്രകാശം മനോഹരമായ പ്രകാശവർണ്ണങ്ങൾ വിതറിക്കൊണ്ട് രാത്രികളെ അത് പ്രകാശപൂരിതമാക്കി. ബുനിയത്തിൽ മസാജിദ് മിസ്ല ജാമിയ കുർത്തുബ കൊർദോബയിലെ മസ്ജിദുൽ ജാമിയെ പോലെ, അവിടുത്തെ വലിയ പള്ളിയെ പോലെ ധാരാളം മസാജിദുകൾ പള്ളികൾ അവിടെ നിർമ്മിച്ചു. ബുനിയത്തിൽ മസാജിദ് മിസ്ല ജാമിയ കുർത്തുബ. അതുപോലെ വഖസ്റുൽ ഖിലാഫ ഖലീഫമാർക്ക് വലിയ കൊട്ടാരങ്ങൾ സ്ഥാപിച്ചു ബിക്കുർത്തുബ കുർത്തുബയിലും കൊർദോബയിലും. കാന മലീ അംബിൽ ഉദബ ഇ വൽ ഫന്നാനീന അങ്ങനെ രാജസദസ്സുകളെ സാഹിത്യകാരന്മാരാലും അതുപോലെ വൽ ഫന്നാനീന കലാകാരന്മാരാലും നിറക്കപ്പെട്ടു. ബിക്കാന മലി അത് ആ കസറുൽ ഖിലാഫ രാജകൊട്ടാരല്ല ഖലീഫയുടെ കൊട്ടാരമാകട്ടെ കൊർത്തുബയിലെ രാജകൊട്ടാരമാകട്ടെ, കാന മലി അംബിൽ ഉദബ ഇ വൽ ഫന്നാനീന സാഹിത്യകാരന്മാരെയും കലാകാരന്മാരെയും കൊണ്ട് നിറഞ്ഞതായിരുന്നു. മിൻ ജമീ അൽ മറാഹിൽ എല്ലാ മേഖല നിഖില മേഖലയിലുമുള്ള വിവിധ സോറി എല്ലാ മിൻ ജമീ അൽ മറാഹിൽ എല്ലാ മർഹലത്തിലും എല്ലാ കാലഘട്ടങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു. ഇതാണ് അതിനെ സംബന്ധിച്ച് അതായത് അവിടുത്തെ നാഗരിക വളർച്ചയുടെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അടുത്ത നമ്മൾ സംസാരിക്കാൻ പോകുന്ന മുദിനുൽ ഉന്ദുലുസറായ പ്രധാനപ്പെട്ട സ്പെയിൻ സ്പാനിഷ് പട്ടണങ്ങളെക്കുറിച്ചാണ്. തക്കദ്ദമത്തിൽ മുദിന തത്തംപുറത്ത് ഫി കസീർ മിൻ മജാലാത്തിഹ ഒമിനൽ മുദിനിൽ മഷൂറ മദീന കൊർത്തുബ. ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണം കൊർത്തുബ കൊർത്തുബ തന്നെയാണ്. മുസ്ലിങ്ങളുടെ സ്പെയിൻ ഭരണകാലഘട്ടത്തിൽ നഗരങ്ങൾ വളർന്ന് വികസിച്ചു. തക്കദ്ദമത്തുൽ മുദിൻ വ തതവ്വറത്ത് ഫി കസീർ മിൻ മജാലത്തി അതിൻ്റെ വിവിധ മണ്ഡലം ഒരു നഗരത്തിൻ്റെ വിവിധ ആസ്പെക്റ്റുകളിലുള്ള വളർച്ചയാണ്. അതിൻ്റെ അവിടുത്തെ വ്യാവസായിക വളർച്ച, അവിടുത്തെ വിദ്യാഭ്യാസ പുരോഗതി, അവിടുത്തെ ജനങ്ങളുടെ സാമൂഹിക പുരോഗതി, അവിടുത്തെ നിരത്തുകളുടെയും പിന്നെ അതുപോലെ തന്നെ റോഡ് നിരത്തുകളുടെയും അവിടുത്തെ പിന്നെ പാർക്കുകളുടെയും എല്ലാം മനോഹാരികത, ഇതൊക്കെയാണ് പ്രധാനം. ഇതൊക്കെ അവർ അറബികൾക്കത് പരിചയമുണ്ട്. ഒത്തത്തോ വർത്ത് ഫി കസീർ മിൻ മജാലത്തിയ അതുപോലെ മിനൽ മുദിനിൽ മഷൂറ
അവിടുത്തെ പ്രധാനപ്പെട്ട പട്ടണങ്ങളെന്ന് പറയുന്നത് മദീനത്ത് കുർദോബ, ഏറ്റവും പ്രധാനമായിട്ട് കോർദോബയാണ് പ്രധാന പട്ടണം. കാനത്ത് ആസിമത്ത് ദൗല ഫി അഹദി അബ്ദുറഹ്മാൻ സാലിസ് അല്ലമവി, അബ്ദുറഹ്മാൻ സാലിസിൻ്റെ കാലത്ത്, അബ്ദുറഹ്മാൻ സാലിസ് എന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ നാസിറിൻ്റെ കാലത്ത് കൊർദോബയായിരുന്നു തലസ്ഥാനം. തുനാറു, അപ്പോൾ കാനത്ത് ആസിമത്ത് ദൗല ഫി അഹദി അബ്ദുറഹ്മാൻ സാലിസ് അല്ലമവി, അബ്ദുറഹ്മാൻ സാലിസിൻ്റെ കാലത്തുള്ള തലസ്ഥാനമായ കൊർദോബ പട്ടണം, തുനാറുബിൽ മസാബിഹി, വിളക്കുകളാൽ പ്രകാശിതപൂരിതമായിരുന്നു. ലൈലൻ, രാത്രികൾ മുഴുവൻ വിളക്കുകൾ തെളിയിക്കപ്പെട്ട രൂപത്തിൽ നഗരമായിരുന്നു. വയുസ്തലി ഉൽ മാഷി ബിസുർജിഹ അഷറത്ത് അമ്യാൽ ലാ യങ്കത്തു അൻഹുല്ലോ, അതായത് 10 മൈൽ ദൂരത്തിൽ വരെ നിഴലടിക്കാത്ത, അതായത് അതായത് അവർക്ക് ഒരു നിഴൽ വന്നിട്ട് അവരുടെ പ്രകാശത്തെ മറച്ചു കളയുന്ന രൂപത്തിലല്ലാതെ ഒരു കാൽനട യാത്രക്കാരന് പ്രകാശം ചൊരിഞ്ഞുകൊണ്ട്, നിരത്തുകൾ പ്രകാശം നൽകിക്കൊണ്ട് അങ്ങനെയായിരുന്നു നഗരം ഉണ്ടായിരുന്നത്. വൈസ്തലി ഉൽ മാഷി ബിസുർജിഹ, അതിൻ്റെ പ്രകാശം കൊണ്ട്, ഈ വിളക്കുകാലികളിൽ നിന്ന് വമിക്കുന്ന പുറപ്പെടുന്ന പ്രകാശം കണ്ട് 10 മൈലുകൾ പോലും ഒരു നിഴൽ പോലും ഒരു ഇരുട്ടിൻ്റെ ഭാഗം പോലും വരാതെ സഞ്ചരിക്കാൻ പറ്റുമായിരുന്നു. അത്ര മനോഹരമായിരുന്നു അവിടുത്തെ പ്രകാശത്തിൻ്റെ വിന്യാസം, അടുത്ത വിളക്കുകളുടെ വിന്യാസം എന്നാണ് പറയുന്നത്. അതുപോലെ മഹാതത്തുമ്പിൽ ഹദായക്ക്, ധാരാളം പൂവാടികൾ അല്ലെങ്കിൽ പാർക്കുകൾ, മനോഹരമായ ഗാർഡനുകൾ സ്ഥാപിക്കപ്പെട്ടു മഹാതത്തുമ്പിൽ ഹദായക്ക്. അതുപോലെ ബലഗ അദദു അക്സർ മിൻ മില്യൂൺ അനിസ്മ, അതിൻ്റെ അളവ് എത്രത്തോളം പറഞ്ഞാൽ എത്രയോ മില്യൺ കണക്കിന് വരും ഈ അവിടുത്തെ ഹദീഖത്തുകൾ. സ്പെയിനിലെ വിവിധ പ്രദേശങ്ങളിൽ ഓരോ നഗരങ്ങളിലും ഉപനഗരങ്ങളിലും ഗ്രാമങ്ങളിലുമൊക്കെ വിന്യസിച്ചിട്ടുള്ള ചെറിയ ചെറിയ പൂന്തോട്ടങ്ങളുടെ അളവ് മില്യൺ കണക്കിന് വരും. വാദതു ഹമ്മാമാത്തിഹ, അതുപോലെ പൊതു കുളിപ്പരകൾ, തിസ്ഒമിയ, ഏതാണ്ട് 900 വരും. തിസ്ഒമിയ, അതുപോലെ വാദതു ഹമാമത്തിഹ തിസ്ഒമിയ ഹമാമ ബയൂത്തിഹ, അതുപോലെ തന്നെ വീടുകളിലുള്ള കുളിപ്പുരകൾ ഏതാണ്ട് 283 വരും, 80 വരും. അത്തരത്തിലുള്ള വീടുകളോടനുബന്ധിച്ചിട്ടുള്ള, അന്നത്തെ കാലത്ത് പൊതു കുളിപ്പുരകളാണ് പ്രധാനം, പൊതുവായ ഇടങ്ങളിലാണ്, വീടുകളോടനുബന്ധിച്ചിട്ടുള്ളതല്ല. എന്നിട്ട് പോലും വീടുകളോടനുബന്ധമായിട്ടുള്ള കുളിപ്പുരകൾ പോലെ ഏതാണ്ട് 183,000 വരും, അത്രയും മില്യൺ കണക്കിന് കുളിപ്പുരകൾ. അതുപോലെ ബൈത്തുൻ, അത്രയും വീടുകൾ. അതുപോലെ കുസൂരിഹ സമാനൂന അൽഫക്കസർ, അവിടുത്തെ കോട്ടകൾ തന്നെ 8,000 വരും. അതായത് സ്പെയിനിൻ്റെ തലങ്ങും വിലങ്ങും നഗരങ്ങൾ മുഴുവൻ കോട്ടകൾ, മനോഹരമായ ഉദ്യാനങ്ങൾ, മനോഹരമായ വിളക്കുകാലികൾ സ്ഥാപിച്ച് രാത്രി മുഴുവൻ പ്രകാശപൂരിതമാക്കുന്ന മനോഹാരിത, ഇതെങ്ങനെയൊക്കെ ഒരു മധ്യകാലഘട്ടത്തിന് സങ്കല്പിക്കാൻ കഴിയാത്ത സാമൂഹിക നാഗരിക വളർച്ചയാണ് ഈ രൂപത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത്. സിത്തുമേത്ത് മസ്ജിദ്, എത്രത്തോളം 600 മസ്ജിദുകൾ. വക്കാനഫിഹ സമാനീന മദ്രസ, 80 മദ്രസകൾ. യത്താലം ഫിഹൽ ഫുഖറാ ഉമജാൻ, അവിടെ ഫുഖറാകൾ, അവിടെ ദരിദ്രന്മാർ ഫ്രീ ആയിട്ട് പഠിക്കുന്നു. വഹംസൂന മുസ്തഷ്ഫ, ഏതുകൊണ്ട് 50 ആശുപത്രികൾ, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഒഫി ബിനാ ഇസ്സഹറ, മറ്റൊരു പട്ടണം എന്ന് പറഞ്ഞാൽ അസ്സഹറ പട്ടണമാണ്, അൽസഹറ അല്ലാതെ കാനഫി വസ്തി കുർത്തുബ, അത് കുർത്തുബയുടെ മധ്യഭാഗത്തുള്ളതാണ്. ബനാ കസറുൽ ഖിലാഫ ഫി ബിനാ ഇസ്സഹറ അല്ലാതെ കാനഫി വസ്തി കുർദ്ദ, കുർത്തുബ കുർദോബ എന്ന് പറഞ്ഞ വിശാലമായ പട്ടണത്തിൻ്റെ ഉള്ളിൽ ഒരു അൽ മദീനത്ത് സഹറ എന്ന പേരുള്ള ഒരു ഒരു സബ്സിറ്റി, ഒരു സെറ്റിൽമെൻ്റ് ഏരിയ വേറെ പണിതിരുന്നു. അത് ഫി വസ്തിൽ കുർത്ത്, കുർത്തുബയുടെ മധ്യഭാഗത്താണ്. ഫി ബനാ ഫി വസ്തിൽ കാന ഫി വസ്തി കുർത്തുബ ബനാ കസറുൽ ഖിലാഫ, അവിടെയാണ് ഖലീഫയുടെ കൊട്ടാരം പണിതത്. കാന സഖഫുഹു വഹൈതാനുഹു മിനദ്ദഹബി വറുഖാമി, അതായത് അവിടുത്തെ അതിൻ്റെ മച്ചും മറ്റും, അതുപോലെ അതിൻ്റെ തൂണുകളുമെല്ലാം സ്വർണം കൊണ്ടും അതുപോലെ മറ്റ് വിശിഷ്ടമായ ലോഹങ്ങൾ കൊണ്ടും പണിത, പൊതിഞ്ഞപ്പെട്ട രൂപത്തിലായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഹൈതാനുഹു എന്ന് പറഞ്ഞാൽ എന്താണ്, വക്കാന സഖഫുഹു അതിൻ്റെ 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 മച്ച് അല്ലെങ്കിൽ അതിൻ്റെ മേൽഭിത്തി, മേൽത്തടം. അതുപോലെ ഹൈതാനുഹു അതിൻ്റെ ഭിത്തികൾ, ഇതൊക്കെ മച്ച് അതിൻ്റെ മേൽത്തട്ടും അതിൻ്റെ ഭിത്തികളുമൊക്കെ പണിതിരിക്കുന്നത് സ്വർണം കൊണ്ടും. പിന്നെ ദഹബി വറുഖാമി, അതുപോലെ വെണ്ണക്കൽ മാർബിളുകൾ കൊണ്ട്, മാർബിൾ കൊണ്ടും സ്വർണം മാർബിൾ കൊണ്ട് പണിക്കുകയും ഇടയ്ക്ക് സുവർണ രേഖകൾ പിടിപ്പിക്കുകയും അതുകൊണ്ട് ആലേഖനം ചെയ്യുകയൊക്കെ ചെയ്ത മച്ചും, അതുപോലെ മച്ചെന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടല്ലോ, നമ്മുടെ അപ്സ്റ്റെയർ മുകളിലെ മേൽത്തട്ടനെയാണ്, ഒരു കെട്ടിടത്തിൻ്റെ മേൽത്തട്ടനെയാണ് സഖഫ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഹൈതാനും അതിൻ്റെ ഭിത്തിയും ഒക്കെ സ്വർണം കൊണ്ടും, അതുപോലെ തന്നെ എന്താണ്
മാർബിളുകളും ഉണ്ടാക്കിയതായിരുന്നു. വതദ്ഖുലു മിൻ ജമീ അബ്വാബിഹി അശ്അത്ത് ശംസ്, എല്ലാ വാതിലുകളിലൂടെയും സൂര്യപ്രകാശം കടന്നു വരും. ഓ മദീനത്ത് സഹ്റ, മദീനത്ത് സഹ്റ എന്ന് പറയുന്നത് ഇഷ്ടമലത്ത് അലാ ദുവരി സിനാഅത്തി വൽ ആലാത്തി, അവിടെ ഒരുപാട് സിനാഅത്തുകൾ ഇൻഡസ്ട്രികളും അതുപോലെ ധാരാളം ഉപകരണങ്ങളും ഒക്കെ ഉള്ള ആലാത്തുകൾ, വിവിധ തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലമാണ് മദീനത്ത്. ഇഷ്ടമലത്ത് അലാ ദൗരി സിനാഅത്തി വൽ ആലാത്ത്, അതുപോ നിർമ്മാണങ്ങൾ, പലതരം നിർമ്മാണങ്ങളും ഉപകരണങ്ങളും സൃഷ്ടിക്കുന്ന ഒരു നാടുകൂടമായിരുന്നു മദീനത്ത് സഹ്റ. അതുപോലെ അത് ഉദാഹരണം കദാരി സിനാഅത്ത് ആലാത്ത് സിലാഹലിൽ ഹർബ്, യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു നാടായിരുന്നു. കദാരി സിനാഅത്ത് ആലാത്ത് സിലാഹ് ആയുധങ്ങൾ ലിൽ ഹർബ്, യുദ്ധത്തിന് വേണ്ടി ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഒരു കേന്ദ്രമായിരുന്നു. അതുപോലെ ഉദാറു സിനാഅത്തുൽ ഹുലിയിൽ സീന, മനോഹരമായ മാലകൾ, അതായത് ആഭരണങ്ങൾ ഉണ്ടാക്കുന്ന നാടായിരുന്നു അത്. അതുപോലെ ഉദാറു സിനാഅത്തിൽ നഹത്ത്, ശില്പങ്ങൾ ഉണ്ടാക്കുന്ന. അതുപോലെ വല്ല സഖാരിഫ്, മനോഹരമായ പിന്നെ ഓർണമെൻറ്റ്സ്, അതായത് ഭംഗി കൂട്ടുന്നതിന്, ഡെക്കറേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ സാധനങ്ങൾ. അതുപോലെ തമാസിയിൽ പ്രതിമകൾ, പ്രതിമകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു നാട്. ഇത്തരത്തിൽ ഈ രൂപത്തിലൊക്കെ മദീനത്ത് സഹ്റ പ്രസിദ്ധമായിരുന്നു. മറ്റൊരു പട്ടണം എന്ന് പറയുന്നത് ഖർനാത്തയാണ്, ഗ്രാനഡയാണ്. ഗ്രാനഡ മദീനത്തിൻ നുഹ്റ കാനത്തിൽ ഫിന്ദുലുസ്, ഇന്ദുസിലെ മറ്റൊരു പ്രധാനപ്പെട്ട നഗരം ഗ്രാനഡയാണ്. ഒഫിഹ കസറുൽ ഹംറ, അവിടെയാണ് കസറുൽ ഹംറ ഉള്ളത്, ചെങ്കോട്ട എന്ന് പറയുന്ന മനോഹരമായ നിർമ്മിതി. അല്ലാത്തി ഇഷ്ടമലത്ത് അല കാഅത്തിൻ മുഖ്തലിഫ മിസ്ല കാഅത്തി സഫ്ര, അതുപോലെ തന്നെ കാഅത്തി സഫ്ര, മഞ്ഞ പിന്നെ കോർട്ട്യാർഡ്, മഞ്ഞ വെളിമ്പ്രദേശ കാഅത്ത് എന്ന് പറയാം. അല്ല കാഅത്തിൻ മുഖ്തലിഫ, വിവിധ തരത്തിലുള്ള, അത് കാഅത്ത് സഫ്ര, അത് കാഅത്തിൽ അസ്വദ്, കാഅത്തിൽ അദിൽ, ഇതൊക്കെ ഓരോ ഓരോ ഹാളുകളാണ്. കാഅത്ത് എന്ന് പറയുന്ന അത്തരത്തിൽ ആൾക്കാർക്ക് ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ചെറിയ ചെറിയ അസംബ്ലി പിന്നെ ഹാളുകൾ, അല്ലെങ്കിൽ റിക്രിയേഷൻ സെൻറ്റേഴ്സ് പോലെ ധാരാളം കാഅത്തുകളുണ്ട്. അതിൽ കാഅത്ത് സഫ്ര, കാഅത്തുൽ അസ്വദ്, കാഅത്തുൽ അദിൽ പോലെയുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. വനാലത്തിൽ ഉലൂം വൽ മക്തബാത്ത്, അതുപോലെ തന്നെ വിജ്ഞാന കേന്ദ്രങ്ങൾ, അവിടുത്തെ നാലത്തുൽ ഉലൂം വൽ മക്തബാത്ത്, നാലത്തുൽ ഉലൂം വൽ മക്തബാത്ത് ഇഖ്തിനാ അൻബാലിഗൻ, അതായത് വിജ്ഞാനങ്ങൾക്കും അതുപോലെ ഗ്രന്ഥശാലകൾ, വൽ മക്തബാത്ത്, അതിനും വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഇഖ്തിനാ അൻബാലിഗൻ മിനൽ ഹുക്കാം, ഭരണാധികാരികളെ സംബന്ധിച്ചോളം അതിന് വളരെ വലിയ മൂല്യം അവർ കൽപ്പിച്ചിരുന്നു. ഹത്ത അൻഷഅത്ത് മക്കാത്തിബിൽ ആമ, പൊതുജനങ്ങൾക്ക് വായിക്കാനുള്ള ഗ്രന്ഥാലയങ്ങൾ പോലും സ്ഥാപിക്കപ്പെട്ടിരുന്നു. ഹത്ത അൻഷഅത്ത് മക്കാത്തിബിൽ ആമ വൽ ഖാസ, അതുപോലെ സാധാരണ വി ഐ പികൾക്ക്, പ്രമുഖരായ ആൾക്കാർക്കും, വളരെ വ്യത്യസ്തരായ ബഹുമാനിതരായവർ തരത്തിലുള്ള ആൾക്കാർക്കും, അതുപോലെ പൊതുജനങ്ങൾക്ക് ഒന്നാകെയും വായിക്കുന്നതിനാവശ്യമായ വായനാശാലകൾ ഉണ്ടായിരുന്നു. അതുപോലെ ഇഷ്ടമൽത്താല കസീർ മിൽ കുത്തുബ് സമീന അറായ, മനോഹരമായ വിലപിടിപ്പുള്ള ധാരാളം പുസ്തകങ്ങൾ അത്തരം ഗ്രന്ഥാലയങ്ങളുണ്ടായിരുന്നു. താനും മിന്ന മക്തബത്തുൽ ഹക്കും ബലഹത്ത് ഇദദ കുത്തുബിഹ അർബമിയത്ത് അൽഫ്, അർബമിയത്ത് അൽഫ് എന്ന് പറഞ്ഞാൽ 400,000 ഗ്രന്ഥങ്ങൾ ഉള്ള മക്തബത്തുൽ ഹക്കും, അത് എത്രയും വിലയുള്ള പുസ്തകങ്ങളടങ്ങിയ ഒരു ഗ്രന്ഥാലയമാണിത്. അർബമിയത്ത് അൽഫ് 400,000, അത് മുജല്ല 400,000 വോളിയംസ് ഗ്രന്ഥങ്ങൾ ശേഖരിച്ച് വയ്ക്കാവുന്ന അത്രയും വലിപ്പമുള്ളൊരു ലൈബ്രറി. അതുപോലെ ഖാനത്തുൽ ഫഹാരിസുൻ ഗായത്തുൻ ഫിദ്ദിഖത്തി വന്നുള്ള, അതുമാത്രമല്ല വളരെ കൃത്യമായ കാറ്റലോഗിങ് സംവിധാനം, വെറുതെ ലൈബ്രറി പുസ്തകങ്ങൾ അടുക്കി വയ്ക്കുകയല്ല, ഏറ്റവും ആധുനികമായ ഗ്രന്ഥശാലകളുടെ രൂപത്തിൽ അതിനെല്ലാം കാറ്റലോഗുകൾ നിർമ്മിക്കുന്നു. ഖാനത്തുൽ ഫഹാരിസുൻ ഗായത്തുൻ ഫിദ്ദിഖത്തി വന്നുള്ള, വളരെ സൂക്ഷ്മതയിലും വളരെ സിസ്റ്റമാറ്റിക്കുമായിട്ടുള്ള കൃത്യതയാർന്ന കാറ്റലോഗിങ് സിസ്റ്റം അവർ ഡിവൈസ് ചെയ്തിരുന്നു. ഹത്ത അന്നൽ ഫെഹ്റിസ്തുൽ ഖാസ്, ഒരു പ്രത്യേക കാറ്റലോഗ്, ഒരു ഫെഹ്റിസ്തുൽ ഖാസ്, ഒരു പ്രത്യേക ലിസ്റ്റ്, കായ്മത്തുൽ കുത്തുബ് പുസ്തകങ്ങളുടെ ഒരു ലിസ്റ്റ്, പ്രത്യേകമായ ലിസ്റ്റ് ഉണ്ടായിരുന്നു. ബി ദവാബിൻ ഷെറി, കവിതകളുടെ ദീവാനികൾക്ക്. അതുപോലെ അൽ മൗജൂദ ഫീ തിൽക്കൽ മക്തബ, ആ മക്തബകളിൽ കാണാൻ കഴിയാവുന്ന ആന്തോളജികൾ, കാവ്യസമാഹാരങ്ങളുടേതായ ലിസ്റ്റുകൾ തന്നെ പ്രത്യേകമായി പ്രസിദ്ധീകരിച്ചിരുന്നു. അതുപോലും ബലഖത്ത് അർബഈന ജുസ്അൻ, ഏതാണ്ട് 44 വോളിയംസ് അവരുടെ കാറ്റലോഗ്, ആ ഗ്രന്ഥാലയത്തിലെ പുസ്തകങ്ങളുടെ കാറ്റലോഗ് തന്നെ അത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ള, ഇതാണ് ആ സാഹചര്യത്തിന് ശേഷം സ്പെയിനിൽ വന്ന മുസ്ലിങ്ങളുടെ സാമൂഹിക പുരോഗതിയും മാറ്റത്തെക്കുറിച്ചുള്ള സൂക്ഷ്മമായൊരു വിശകലനമാണ് ഇവിടെ നടത്തിയത്. അപ്പോൾ ഇവിടെ നിർത്തുകയാണ്. വാഹർ ദർബാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.